ആകാശ് തില്ലങ്കേരിയാണ്, ഇത് ഞാൻ സുഹേബിനെ കൊന്നത് തില്ലങ്കേരിയാണ്, സി പി എമ്മിന്റെ നേതൃത്വപരമായ പങ്കാളിത്തം അതിനകത്തുണ്ടെന്ന് അന്നു മുതൽ പറയുന്നുണ്ട് ഞങ്ങൾ. ഞങ്ങൾ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട് സി പി എം നേരിട്ട് നടത്തിയ കൊലപാതകമാണ് സുഹേബിന്റെ കൊലപാതകമെന്ന് അന്നും ഇന്നും എന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. സംഭവം ഇനിയിപ്പോ ആകാശ് തില്ലങ്കേരി എഴുതിയപ്പോ അത് അദ്ദേഹം പറഞ്ഞത് കൊണ്ടുള്ളൊരു പ്രാധാന്യം അതിനുണ്ട് എന്നതല്ലാതെ ഇത് ആളുകൾക്ക് അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. എല്ലാ ആളുകൾക്കും അറിയാം സി പി എമ്മിന്റെ പ്രാദേശിക തല നേതൃത്വമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അത് ഇക്കൊലപാതകമെന്നല്ല, നടത്തിയ കൊലപാതകങ്ങളെല്ലാം പാർട്ടിയുടെ അറിവോടെയെ നടത്തിയിട്ടുള്ളൂ. കണ്ണൂർ ജില്ലയിൽ 10-50 ചെറുപ്പക്കാരെ വെട്ടിനുറുക്കി കൊന്നിട്ടുണ്ട്. ഈ എല്ലാ കൊലപാതകത്തിന്റെ പിറകിലും പാർട്ടിയുടെ നയവും പാർട്ടിയുടെ തീരുമാനവും ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് പിണറായി വിജയൻ അടക്കമടങ്ങുന്ന നേതാക്കന്മാർ അറിയാത്ത ഒരു കൊലപാതകവും കണ്ണൂരിൽ നടന്നിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളവരും അനുഭവത്തെ തിരുത്തരുന്നതുമാണ് കണ്ണൂരിലെ കോൺഗ്രസുകാർ. ഇതൊരു പുതിയ ഒരു കണ്ടുപിടുത്തവും പുതിയൊരു കാര്യവുമല്ല. ആകാശ് തില്ലങ്കേരി അതിന്റെ അവസാനത്തെ ഇരയായി സി പി എമ്മിന് വേണ്ടി കൊലപാതകം നടത്തിയത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. നിയമപരമായിട്ടുണ്ടല്ലോ, ഞങ്ങൾ സുപ്രീം കോടതിയിൽ വക്കീലും വെച്ച് ഞങ്ങൾ ബാധിക്കുക സി ബി ഐ അന്വേഷിക്കണമെന്ന്. അവിടെയാണ് പിണറായി വിജയന്റെയൊക്കെ രാഷ്ട്രീയത്തിന്റെ ക്രൂരതയും ക്രൂര മനസ്സിന്റെ ആഴവും പരപ്പും നിങ്ങൾ അളക്കേണ്ടുന്നത്. മരിച്ചുപോയ മകൻ, നഷ്ടപ്പെട്ടു പോയ അച്ഛനും അമ്മയും ഉമ്മയും മൂപ്പയും ഒക്കെ നീതി കിട്ടാൻ വേണ്ടി ഈ സർക്കാരിന്റെ കാനം പിടിച്ച് അപേക്ഷിച്ച് ഹൈക്കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവിടെ 2 കോടി രൂപ ചെലവഴിച്ച് ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിച്ച് സി ബി ഐ അന്വേഷണം വേണ്ടെന്ന വിധി ഹൈക്കോടതിയിൽ ഉണ്ടാക്കാൻ 2 കോടി രൂപ ചെലവഴിച്ച സർക്കാരാണ് ഈ സർക്കാർ. പരിശോധിക്കണം നിങ്ങൾ സർക്കാരിന്റെ എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? നീതി ലഭിക്കുന്നതിനോ? സത്യസന്ധമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ എന്തിനാണത് വേണ്ടെന്ന് പറയാണ് ഇവർ തമ്മിൽ കിടന്നത്? എന്തുകൊണ്ടാണ്? അതിൽ തന്നെ നമുക്കെല്ലാം വ്യക്തതയല്ലേ? ഇപ്പൊ ഞങ്ങൾ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അപ്പീൽ ഇന്ന് മിന്നാന കേസ് എടുത്തിരുന്നു, അത് 4 ദിവസത്തേക്ക് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന് സി ബി ഐ അന്വേഷിക്കാനുള്ള ഉത്തരവ് ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. അതുകൊണ്ട് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ആളുകള്, നേതാക്കന്മാരായാലും ഗുണ്ടകളായാലും ആരായാലും അവർ ശിക്ഷിക്കപ്പെടുന്നിടത്ത് ഈ കേസ് ഞങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റി ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനവുമായിട്ട് പാർട്ടി അവിടെ പോകുന്നു.